സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ആലപ്പുഴയിലും കോട്ടയത്തും യെല്ലോ അലേർട്ടാണ്. കേരള തീരത്ത് മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. ഇതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് സംബന്ധിച്ച ഒരു പൊതുചിത്രം. അതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നത് അബ്ദുൾ റഷീദാണ്. റഷീദ്, നമുക്ക് വീണ്ടും ന്യൂനമർദ്ദ ഭീഷണി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു ജില്ലയിലാണ് റെഡ് അലേർട്ട് എങ്കിൽ പോലും മറ്റ് ജില്ലകളിലും പരക്കെ വ്യാപകമായ മഴയ്ക്ക് തന്നെയാണോ സാധ്യത? എന്താണ് മുന്നറിയിപ്പിൻ്റെ വിശദാംശങ്ങൾ? പി ജി, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെയും കേന്ദ്ര ജല കമ്മീഷൻ്റെയും മുന്നറിയിപ്പുകൾ, പുതുക്കിയ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇത് രണ്ടും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അത്ര ആശാവഹമല്ല, ആശങ്കയുണ്ട് എന്ന് പറയാനാവെങ്കിലും അത്ര ആശാവഹമായ കാര്യങ്ങളല്ല പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരും. അതിൽ തന്നെ ഇന്നും നാളെയും കൊങ്കൺ, ഗോവ, കർണാടക തീരം തൊട്ട് കേരളം വരെ നീളുന്ന പശ്ചിമഘട്ട മേഖലയിലാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഈ പശ്ചിമഘട്ട മേഖലയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. ജനവാസ മേഖലകളിൽ, ഇന്നലെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ തന്നെ ജനവാസ മേഖലകളിൽ മഴ പ്രകടമല്ലെങ്കിലും പശ്ചിമഘട്ടത്തിൽ വനമേഖലകളിൽ കനത്ത മഴ ഈ രണ്ട് ദിവസങ്ങളിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നത്. നമുക്ക് അറിയാം, 2018 ജനവാസ മേഖലകൾ ഒന്നാകെ മുങ്ങിപ്പോവുകയായിരുന്നു. നമ്മുടെ ഡാം മാനേജ്മെൻറ്റിൻ്റെ പോരായ്മകൾ അതിന് കാരണമായി എന്ന് വലിയ ആക്ഷേപങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. 2019 മറ്റൊരു രീതിയിലാണ് പ്രളയം നമ്മളെ ബാധിച്ചത്. ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളുമാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഭീഷണിയായത്. ഇന്നലെ നാം ചില കാലാവസ്ഥാ വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ ഈ 2019 സാഹചര്യത്തെയാണ് നാം കൂടുതൽ ഗൗരവമായി കാണേണ്ടത്. അതായത്, പശ്ചിമഘട്ടത്തിൽ ഈ കനത്ത രീതിയിൽ തുടരുന്ന മഴ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ആണ്. നമ്മുടെ ഡാം മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ജനവാസ മേഖലകൾ ഒന്നടങ്കം മുങ്ങിപ്പോകുന്ന സാഹചര്യം ഇത്തവണ കുറവായിരിക്കും. എന്നാൽ മണ്ണിടിച്ചിലിനെ സംബന്ധിച്ച് കേരളം അതീവ ജാഗ്രതയോടെ ഇരിക്കണം, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, നാളെയോടുകൂടി മഴയുടെ ശക്തി അല്പം കുറയും. കാരണം ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദം ദുർബലമായിട്ടുണ്ട്. എന്നാൽ 10-ാം തീയതി ഇതേപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അതോടെ ഇപ്പോൾ നമ്മുടെ ലേഖകർ വിവിധ ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും നാളെയുമായിട്ട് മഴയുടെ ശക്തി അല്പം കുറയും. എങ്കിലും തിങ്കളാഴ്ചയോടുകൂടി വീണ്ടും അത് ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ന്യൂനമർദ്ദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ. സ്വാഭാവിക കാലവർഷത്തിൻ്റെ ഭാഗമായുള്ള മഴ അറബിക്കടലിൽ തുടരുകയുമാണ്. തമിഴ്നാട്ടിലെ കനത്ത മഴയാണ് നമ്മുടെ ആശങ്ക കൂട്ടുന്നൊരു കാര്യം. തമിഴ്നാട്ടിലും കർണാടകയിലും കനത്ത മഴ തുടരുന്നു. ഇത് പാലക്കാടടക്കം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെല്ലാം ചെറുതല്ലാത്ത ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാളെ എറണാകുളം മുതൽ വടക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ജല കമ്മീഷൻ്റെ മുന്നറിയിപ്പും രാത്രിയിൽ വന്നിട്ടുണ്ട്. മിന്നൽ വെള്ളപ്പൊക്കത്തിന് പല ജില്ലകളിലും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പുലർത്തണമെന്നാണ്. കേരളത്തിൽ ചിലയിടത്തെങ്കിലും പൊടുന്നിന് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് ഈ പുഴയുടെയും മറ്റും കരകളിൽ താമസിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ചും നീലഗിരിയിൽ ഉണ്ടാകുന്ന പേമാരി, തമിഴ്നാട്ടിലെ നീലഗിരി മേഖലയിൽ തുടരുന്ന കനത്ത പേമാരി കേരളത്തിൽ മിന്നൽ വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കാമെന്ന് ഒരു മുന്നറിയിപ്പുമുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ഈ ജില്ലകളിൽ 4 ദിവസം തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ കാലവർഷം ഒരു 4 ദിവസം കൂടിയെങ്കിലും ആശങ്കയുടെ ഒരു ചിത്രം തന്നെയാണ് സംസ്ഥാനത്തിന് ആകെ നൽകുന്നത്. പി ജി, തീർച്ചയായും അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു കനത്ത ജാഗ്രതയുടെ ദിവസങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് മിന്നൽ പ്രളയം എന്ന് പറയുന്നത് ഒരു ചെറിയ സമയത്ത് വലിയ തോതിലുള്ള മഴ പെയ്യുക, ആ മഴ പെയ്തതിന് ശേഷം തന്നെ വനമേഖലകളിലും വൃഷ്ടിപ്രദേശങ്ങളിലുമുള്ള മഴ കനത്ത് കഴിഞ്ഞാൽ ഡാമുകളിൽ ഈ സംഭരണശേഷിക്ക് അപ്പുറത്തേക്ക് വരുന്ന തുറന്നുവിടുക, ഉരുൾപൊട്ടലുണ്ടാവുക, മാത്രവുമല്ല മണ്ണിടിച്ചിൽ സാധ്യത. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ ജാഗ്രതാ നിർദ്ദേശത്തിൽ പ്രധാനപ്പെട്ടവ 1-2 കാര്യങ്ങൾ: ഈ വെള്ളക്കെട്ടിനടുത്തേക്ക് പോകാതിരിക്കുക, വെള്ളം കയറുന്ന പുഴയിൽ ഇറങ്ങാതിരിക്കുക, വെള്ളക്കെട്ടിന് സമീപത്തൊക്കെ നിന്ന് സെൽഫി എടുക്കുന്നത് പോലെയുള്ള വിനോദ മാർഗങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ തന്നെ നമുക്ക് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അറിഞ്ഞോ അറിയാതെയോ ഈ പുഴയുടെയും അതേപോലെ തന്നെ വെള്ളക്കെട്ടിൻ്റെയും സമീപത്തേക്ക് പോകുന്നത് വലിയ അപകടകരമായ സാഹചര്യമാണ് എന്നുള്ളതുകൊണ്ടാണ്.